friends, welcome back to another video. Lifestyle Diaries. Ellarum sugayittum safe aayittum irikkunnu pratheekshikkunnu. Appo innu nammal oru pudhiya video aayittaanu vannirikkunnathu. Appo adukondu thanne ellarum video skip cheyyada kaanunnu pratheekshikkunnu. Appo oru vaadu per live choichittundu. Endayirun nammude live Sunday nokkam namukku try cheyyam. Pattuvengil namukku endayalum Sunday live il pogavunnaanu. അപ്പൊ എല്ലാവരും ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക, കൂടുതൽ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയാമോ? ഇതൊരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ്. കാരണം എന്ന് വെച്ചാൽ സ്ത്രീകൾ പതിവായിട്ട് പിൽസ് കഴിക്കാറുണ്ട്. അതായത് ഐ പിൽസ് പോലെയുള്ള ടാബ്ലറ്റ്സുകൾ, ഇങ്ങനെ ഐ പിൽസ് കഴിക്കുന്നത് കൊണ്ട്, അതായത് സ്ഥിരമായിട്ട് കഴിക്കുന്ന സ്ത്രീകൾ, സ്ഥിരമായിട്ട് ഐ പിൽ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു ടിപ്പുമായിട്ട് വന്നിരിക്കുന്നത്. ഐ പിൽ ടാബ്ലറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സാധാരണയായിട്ട് ഐ പിൽ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുന്നത്, ഈ പറയുന്ന പോലെ പ്രഗ്നൻസിയെ തടയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം, അതായത് ഒരു അടിയന്തര സിറ്റുവേഷനിൽ മാത്രം യൂസ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് ആണ്. അതായത് നമുക്ക് ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടതിനു ശേഷം ഒരു 72 മണിക്കൂറിനുള്ളിൽ മാത്രം ഐ പിൽ ടാബ്ലറ്റ് കഴിച്ചാൽ മാത്രം ഈ പറയുന്ന പോലെയുള്ള പ്രഗ്നൻസിയെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു ഐ പിൽ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ കുറെയേറെ ദോഷങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാതെ എപ്പോഴും എടുത്ത് ടാബ്ലറ്റ്സ് കഴിക്കരുത്. അപ്പൊ എങ്ങനെയാണ്, എന്തൊക്കെ സാഹചര്യങ്ങളാണ് നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത്? ഇത് കറക്റ്റായിട്ട് പറഞ്ഞാൽ എപ്പോഴും കഴിക്കുന്നതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഐ പിൽ ടാബ്ലറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ, അതായത് നമുക്ക് ഈ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യൂസ് ചെയ്യാനുള്ള ഒരു ടാബ്ലറ്റ് മാത്രമാണ്. അതായത് ഈ പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടാബ്ലറ്റ് ആണ്. ഇത് ചെയ്യുന്ന പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീ ശരീരത്തിലെ ഹോർമോണിനെ വ്യത്യാസപ്പെടുത്തിക്കൊണ്ട്, അതായത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന അണ്ടങ്ങളെ എന്താ പറയുക, തടയുകയോ പ്രിവെന്റ് ചെയ്യുകയോ അല്ലാന്നുണ്ടെങ്കിൽ അത് സാധ്യമാക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു ഐ പിൽ എന്ന ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു ടാബ്ലറ്റ് കൊണ്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാവുന്നൊരു കാര്യം. അപ്പം ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നവര് എപ്പോഴും കഴിക്കുക, അതായത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ പാടില്ല. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അങ്ങനെ കഴിക്കുന്ന, അതായത് ഈ പിൽസ്, അതായത് ഈ ഗുളികകൾ കഴിക്കുന്ന വ്യക്തികൾക്ക് അമിതമായിട്ട് ശരീരഭാരം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ വന്ധ്യത ഉണ്ടാകാനുള്ള ചാൻസും വളരെ കൂടുതലാണ് കേട്ടോ. പിന്നെ മൂന്നാമത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ടാബ്ലറ്റ്സ് കഴിക്കുന്ന വ്യക്തികള് ഈ പറയുന്ന പോലെ തന്നെ ഒരു 32 hours ശേഷം കഴിച്ചുകൊണ്ട് കാര്യമില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു മണിക്കൂറിനുള്ളിലായിരിക്കും ഇതിന്റെ പ്രവർത്തനം, അതായത് കറക്റ്റായിട്ട് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മണിക്കൂറിന് ശേഷം കഴിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. അപ്പൊ അങ്ങനെ കഴിക്കുന്നവർ അങ്ങനെ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കൂടെ കൂടെ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ വയറുവേദന ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺസ്, അതായത് ഇങ്ങനെ കൂടെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഹോർമോൺസിനെ ഇൻബാലൻസിങ് ചെയ്യാനും ഇതൊരു കാരണമായിട്ട് തീരും. അപ്പൊ നിങ്ങൾ അങ്ങനെ കൂടെ കൂടെ കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കൂടെ കൂടെ കഴിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഐ പി എസ് നിങ്ങൾക്കൊരു അത്യാവശ്യ ഘട്ടമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ മാത്രം കഴിക്കുക. അതുപോലെ തന്നെ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഛർദ്ദിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്, അതായത് കഴിച്ചിട്ട് 2 മണിക്കൂറിനുള്ളിൽ ഛർദ്ദിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കഴിച്ചത് കൊണ്ട് ഫലമുണ്ടാവില്ല. കാരണം നമുക്കിത് കഴിച്ചത് കൊണ്ട് നമുക്ക് വേണ്ട, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ കഴിച്ചത് അത്, അതായത് പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല കംപ്ലീറ്റ് ആയിട്ട്. ഇത് 100% സക്സസ് എന്ന് പറയാനും പറ്റില്ല. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിക്കുന്ന, അതായത് ഈ പറഞ്ഞ ഒരു 72 മണിക്കൂറിനുള്ളിലല്ല നിങ്ങൾ കഴിച്ച, 72 മണിക്കൂറിന് ശേഷം കഴിച്ചിട്ടും ഈ പറയുന്ന പോലെ അത് ഫലം ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഈ പറയുന്ന 72 മണിക്കൂറിന് മുൻപ് കഴിച്ചിട്ടും കാര്യമില്ല കേട്ടോ, അതും ഫലമുണ്ടാവില്ല. ഈ ഒരു ടൈമിനുള്ളിൽ മാത്രം, റിലേഷൻഷിപ്പിന് ശേഷം ഇത്രയും മണിക്കൂറിനുള്ളിൽ കഴിച്ചുകൊണ്ട് മാത്രമേ ഈ പറയുന്ന പോലെയുള്ള പോസിറ്റീവായിട്ട് നമ്മൾ എന്തിനു പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഗുണം ഉണ്ടാവുള്ളൂ. പിന്നെ അതൊരു സേഫ് ആയിട്ടുള്ള ഒരു വേ അല്ല ഈ ടാബ്ലറ്റ്സ്. ഇത് കൂടെ കൂടെ കഴിക്കുന്നത് ഒരിക്കലും നല്ലതുമല്ല, അതും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ഈ ടാബ്ലറ്റ്സ് കഴിച്ചതിന് ശേഷം ഒരു 32 hours ശേഷം വീണ്ടും നമ്മൾ ഈ പറയുന്ന പോലെ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കഴിച്ചത് കൊണ്ട് ഗുണമില്ല, അതായത് 100% ഇത് സക്സസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം ഐ പിൽസ് കൂടെ കൂടെ നിങ്ങൾ എപ്പോഴും കഴിക്കാതിരിക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ശരീരത്തിന് ദോഷമായിരിക്കും. അപ്പൊ സ്ത്രീകൾക്ക് എന്തായാലും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
അടുത്ത സെഗ്മെന്റ് പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.